പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അങ്കമാലിയിൽ ഈയിടെ അടുത്തായി 4 പേര് മരിച്ച സംഭവം, 2 കുട്ടികളും അവരുടെ മാതാപിതാക്കളും മരിച്ച ആ ഒരു സംഭവം, അതൊരു ആത്മഹത്യ എന്ന ഒരു സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പെട്രോൾ വാങ്ങിക്കുന്ന ഒരു ദൃശ്യം ലഭിച്ചിട്ടുണ്ട്. അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് ഒരു കുടുംബത്തിലെ 4 പേര് വെന്തു മരിച്ച് ആത്മഹത്യ എന്ന് സൂചന. മരിച്ച ബിനീഷ് സംഭവം നടന്ന ദിവസം ആലുവയിലെ പമ്പിൽ നിന്ന് കാനിൽ പെട്രോൾ വാങ്ങുന്നതിൻ്റെയും കാനുമായി തിരികെ വീട്ടിലേക്ക് കയറുന്നതിൻ്റെയും CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. അപകടമുണ്ടായ കിടപ്പുമുറിയിൽ നിന്നും പെട്രോൾ കാനും ലഭിച്ചിട്ടുണ്ട്. മലഞ്ചരക്ക് വ്യാപാരിയായിരുന്നു ബിനീഷ്. ഇദ്ദേഹത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രയും സൂചനകളിൽ നിന്നാണ് ആത്മഹത്യ എന്ന് നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. രാസപരിശോധനാ ഫലം വന്നാലേ ഈ കാര്യം സ്ഥിരീകരിക്കാൻ സാധിക്കൂ. June 8 എറണാകുളം ജില്ലയിലെ അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് 4 പേര് വെന്തു മരിച്ചത്. പറക്കുളം അയ്യമ്പിളി വീട്ടിൽ ബിനീഷ് കുര്യൻ, 45 വയസ്സ്, ഭാര്യ അനുമോൾ 40 വയസ്സ്, മക്കളായ ജവാന 8 വയസ്സ്, ജസ്സിൻ 5 വയസ്സ് എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ വീട്ടിൽ 2-ാം നിലയിൽ നിന്നായിരുന്നു തീപിടുത്തം നടന്നത്. മരിച്ച 4 പേരും ഒരു മുറിയിലാണ് കിടന്നത്. ശനിയാഴ്ച പുലർച്ചെ 4:30 തീപിടുത്തമുണ്ടായതെന്ന് കരുതുന്നത്. അഗ്നിരക്ഷാസേന എത്തിയാണ് തീയണച്ചത്. രാവിലെ 4:30 ബിനീഷിൻ്റെ അമ്മ ചിന്നമ്മ പ്രാർത്ഥിക്കാനായി എഴുന്നേറ്റപ്പോഴാണ് മുകൾ നിലയിൽ നിന്നും ശബ്ദം കേട്ടത്. ചിന്നമ്മ ഉടനെ ജോലിക്കാരനായ നിരഞ്ജൻ ഗുണ്ടലയെ വിളിച്ചുണർത്തി. ഇരുവരും ചേർന്ന് തീ കെടുത്താൻ ശ്രമിച്ചെങ്കിലും ആളിപ്പടർന്നു. പത്രക്കെട്ട് എടുക്കാനായി ഇതുവഴി പോയ ഏജന്റ് ഏലിയാസ് തീ കണ്ട് അയൽവാസികളെയും അഗ്നിരക്ഷാസേനയെയും അറിയിച്ചു. നാട്ടുകാരെത്തി തീയണക്കാൻ ശ്രമിച്ചുവെങ്കിലും വിജയിച്ചില്ല. ശക്തമായി തീപിടിച്ചതോടെ മുറിയുടെ സമീപത്തേക്ക് പോകാനാവാത്ത സ്ഥിതിയായി. അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചപ്പോഴേക്കും 4 പേരും കത്തിക്കരിഞ്ഞിരുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നമുക്ക് ആ ഒരു നിമിഷം തോന്നുന്ന ഒരു തരം പൊട്ടത്തരമാണ് ആത്മഹത്യ എന്ന് പറയുന്ന ആ ഒരു സംഭവം. നമ്മൾ ചെയ്യേണ്ടത് ഒരു മാനസിക ആരോഗ്യ വിദഗ്ധനെ കാണുക, അവരുടെ നിർദ്ദേശം തേടുക. നാളെ ഭാവിയിൽ ആരൊക്കെയോ ആയി മാറേണ്ട 2 പിഞ്ചോമന കുഞ്ഞുങ്ങൾ കൂടിയാണ് മരണപ്പെട്ടത്. ശ്രദ്ധിക്കാം.